എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൽഫോൺസ സ്റ്റീമ സ്റ്റീഫൻ, തൃശൂർകാരിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ കയ്യൊപ്പിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മുടെയൊക്കെ കയ്യൊപ്പ്? മലയാളികളായ ഒട്ടുമിക്ക ആളുകളും മലയാളത്തിലല്ല ഒപ്പിടുന്നത്, മിക്കൊരു ഇംഗ്ലീഷിലായിരിക്കും. എന്താണ് അത് സംഭവിക്കാൻ കാരണം? ഇംഗ്ലീഷിൽ സൈൻ ചെയ്താലേ അതിന് ആധികാരികതയുള്ളൂ എന്നൊരു പൊതുധാരണ എങ്ങനെയൊക്കെയോ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മലയാളികൾ മാതൃഭാഷയിൽ ഒപ്പിടാൻ മടിക്കുന്നത്? നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഒരു ഭാഷയാണ് മലയാളം. മാത്രമല്ല, രാജ്യത്തെ ശ്രേഷ്ഠ ഭാഷാ പദവിയിലുള്ള 6 ഭാഷകളിൽ ഒന്നാണ് നമ്മുടെ മാതൃഭാഷ. അങ്ങനെയുള്ള ഒരു ഭാഷയിൽ ഒപ്പ് രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം +1 മുതലേ ഞാൻ മലയാളത്തിലാണ് ഒപ്പ് ഇടാറുള്ളത്. അതിന് കാരണമായത് ഞങ്ങളുടെ +1 ക്ലാസ്സിലെ മലയാള അധ്യാപകനായ അനിൽ മാഷായിരുന്നു, ശ്രീ അനിൽ തെക്കേടത്ത്. അദ്ദേഹമാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു ആശയം പങ്കുവച്ചത്. അത് ഞാൻ ഒരുപാട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലുടനീളം മാതൃഭാഷയുമായി ഒരു വൈകാരിക ബന്ധം പുലർത്താൻ ഇതിൽ പരം ലളിതമായ മാർഗം വേറെ ഇല്ല എന്ന് തന്നെയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ ഒപ്പ് മലയാളത്തിൽ മതിയെന്ന്. അനിൽ മാഷ അന്ന് ഈ ആശയം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ സഹപാഠികളെല്ലാവരും മലയാളത്തിൽ ഒപ്പ് ഡിസൈൻ ചെയ്ത് വിവിധ ചാർട്ടുകളിൽ അത് പ്രദർശിപ്പിക്കുകയും ഒരു പ്രാദേശിക പത്രത്തിൽ വാർത്ത കൊടുക്കുകയും ചെയ്തു. പക്ഷെ എന്റെ സഹപാഠികൾ എത്ര പേർ അത് പിന്തുടർന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും. എന്റെ ഒപ്പ് മലയാളത്തിലാണെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ആളുകൾ എന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ ഇപ്പോ ആ അവസ്ഥയ്ക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നു. എന്റെ ഒപ്പ് മലയാളത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ ചില വ്യക്തികൾ എന്നോട് നേരിട്ട് ചോദിക്കും, ഓ നിങ്ങളുടെ ഒപ്പ് മലയാളത്തിലാണല്ലേ, എന്തേ അങ്ങനെ തീരുമാനിക്കാൻ? അപ്പോൾ ഞാൻ അവരോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നമ്മൾ മലയാളികൾ വേണ്ടേ മലയാളത്തെ സ്നേഹിക്കാൻ? അപ്പൊ ചില വ്യക്തികൾ എന്നോട് പറയും, പഠനകാലത്ത് ഇങ്ങനെ ഒരു ആശയം ആരെങ്കിലും പങ്കുവച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഒരുപക്ഷെ മലയാളത്തിൽ ഒപ്പിട്ടേനെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇത് കാണുന്ന മുതിർന്ന വ്യക്തികൾ ഈ ആശയം നല്ലതെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളോടും ഈ ആശയം പങ്കുവയ്ക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്ന മുതിർന്ന ആളുകൾ അവരുടെ ഔദ്യോഗികമായ ഒപ്പ് സ്ഥിരീകരിച്ച വ്യക്തികളായിരിക്കും. അവർക്ക് ഒപ്പ് മാറ്റാൻ അവസരമൊക്കെ ഉണ്ട്, കുറച്ച് മെനക്കെടണം, സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ അനിൽ മാഷ് അങ്ങനെ മലയാളത്തിലേക്ക് ഒപ്പ് മാറ്റിയ വ്യക്തിയാണ്. ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രമല്ല, എന്റെ ഒപ്പ് മലയാളത്തിൽ ആയതുകൊണ്ടും കൂടിയാണ് പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ വായനാ ദിനത്തിനും അതുപോലെ തന്നെ മലയാള സാഹിത്യവേദിയുടെ ഉദ്ഘാടനത്തിനും എനിക്ക് അവസരം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മലയാളികൾ എത്തിപ്പെടാത്ത മേഖലകളില്ല. ഈ ആശയം വരും തലമുറ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ മാതൃഭാഷ ലോകരാജ്യങ്ങളിലൂടെ സവാരി ചെയ്യുന്ന കാലഘട്ടം വിദൂരമല്ല. നാളുകൾക്ക് മുൻപ് നവമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിരുന്ന മലയാളി ഇന്ന് അതൊരു കുറവായി കാണുന്നു. ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് പോസ്റ്റുകളും ചാറ്റുകളും ചെയ്യുന്നു. ഈ ഒരു മാറ്റം മലയാള ഭാഷയുടെ നല്ല കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുകയാണ്. നിങ്ങളുടെ ഒപ്പ് മലയാളത്തിലാണെങ്കിൽ അക്കാര്യവും, മലയാളത്തിൽ ഒപ്പിടുന്ന മറ്റു സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ മലയാളം അധ്യാപകനായ അനിൽ മാഷിന് വേണ്ടിയും അതുപോലെ തന്നെ മലയാളത്തിൽ ശ്രീ എന്നെഴുതിക്കൊണ്ട് ഒപ്പിടുന്ന വളരെ മുതിർന്ന ആളുകൾക്ക് വേണ്ടിയും സമർപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.